അനുഗ്രഹമായ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാളുകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് 91st IPC ജനറൽ കൺവെൻഷൻ. ഇന്ന് അത് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ മുഖ്യ ചിന്താവിഷയം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലത എന്നാണ്. പാസ്റ്റർ ടി എസ് എബ്രഹാം പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. Our Father, we thank you for your great love towards us. പിതാവേ, ഞങ്ങളോടുള്ള ഞങ്ങളുടെ വലിയ സ്നേഹത്തിനായി ഈ സന്ധ്യയിൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Thank you for sending your son, our Savior Jesus Christ, to die for our sins and give us this great salvation. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനായി ഞങ്ങളുടെ പുത്രനെ അയക്കുകയും നിത്യമായ രക്ഷ ഞങ്ങൾക്ക് നൽകി തന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Thank you for the power of your Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്നു. Thank you for the 91st General Convention. 91st General Convention ആയി കർത്താവേ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. Thank you for bringing your children from various states of our and different countries of the world. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങയുടെ ജനത്തെ ഒരുമിച്ച് കൂട്ടിയതിനാൽ കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. We ask you to bless your children. അങ്ങയുടെ ജനത്തെ, അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന സന്ധിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Heal the sick, protect from all evil and its evil schemes. കർത്താവേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. ദുഷ്ടനിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും കർത്താവ് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Give a blessed week. We dedicate ourselves to you. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. We ask the blessing of the Father, the Son, and the Holy Spirit upon this 91st annual convention. 91st വാർഷിക കൺവെൻഷനിൽ ത്രിയേക ദൈവത്തിന്റെ പിതൃപുത്ര പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കുമായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. In Jesus precious name. Amen. കർത്തൃദാസന്മാരായ പാസ്റ്റർ കെ.സി. തോമസ്, പാസ്റ്റർ ഫിലിപ്പി തോമസ് എന്നിവരിവിടേക്ക് വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 91st ജനറൽ കൺവെൻഷൻ ഇന്നിവിടെ ആരംഭിക്കുവാൻ ഇവിടെ ഇരിക്കുക. എല്ലാ ക്രമീകരണങ്ങളെ ഓർത്ത്, എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ യേശുവിൻ്റെ നാമം, എല്ലാ മുട്ടും മടങ്ങുന്ന യേശുവിൻ്റെ നാമം, സ്വലോടെയും ഫൂലോടെയും അധോലോടെയും വിഴകാലൊക്കെ മടങ്ങുന്ന നസറായ യേശുവിൻ്റെ നാമം ഈ കൺവെൻഷൻ മഹിമപ്പെടുവാൻ, ആ നാമം ഉയർത്തപ്പെടുവാൻ വലിയൊരു മഹായോഗമാക്കി ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ കൺവെൻഷനെ അവിടുന്ന് തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെതിരായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെയും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നസറനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ചകറ്റുന്നു. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളിവിടെ ഉയർത്തുന്നു. ദൈവപുത്രനെ ഞങ്ങളിവിടെ ഉയർത്തുന്നു. സകല മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം എല്ലാവരും അനുഭവിപ്പാനിടയാക്കണമേ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ 91st വാർഷിക കൺവെൻഷനിൽ അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 90 വർഷവും അവിടുന്ന് നടത്തിയ വഴികളെ ഓർത്ത് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹത്തിനും കരുതലിനുമായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ്റെ ആരംഭ സമയം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഒരാഴ്ച മുഴുവൻ പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം. ചുറ്റുപാടുകളെല്ലാം അവിടുന്ന് നിയന്ത്രിക്കുമാറാകണം. ഞങ്ങളുടെ കൺവെൻഷന് തടസ്സമായി യാതൊന്നും സംഭവിക്കാതെ അവിടുന്ന് സകലത്തെയും നിയന്ത്രിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ പുത്രനെ ഇവിടെ ഉയർത്തുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അവിടുത്തെ തേജസ് രുചിച്ചറിയുവാനിടയാകണം. അവിടുത്തെ മഹത്വം കാണുവാനിടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് സങ്കീർത്തന ഭാഗം വായിക്കുന്നതാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ നല്ലവനല്ലോ. അവന്റെ ദയേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ നല്ലവനല്ലോ. അവന്റെ ദയേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ള. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി ഇൻ ചാർജ് പാസ്റ്റർ സാം ജോർജ് ഇപ്പോൾ ഇവിടെ സ്വാഗതം ആശംസിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. പാസ്റ്റർ സാം ജോർജ്. ഇന്ത്യ ബന്ധകോസ് ദൈവസഭ ജനറൽ കൗൺസിലിൻ്റെ 91st ജനറൽ കൺവെൻഷൻ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സംഭവബഹുലമായ ഒരു വർഷം കൂടെ നമ്മെ പിന്നിട്ടു. ഇതിൻ്റെ മധ്യത്തിൽ ധൈര്യത്തോടും പ്രത്യാശയോടും കർത്താവിനോട് നിൽക്കുവാൻ ദൈവം പങ്കുന്ന കൃപയ്ക്കായി ആദ്യമായി ദൈവത്തിന് നന്ദി കരയിട്ടുന്നു. ഭീകരവാദികളുടെ ഭീഷണി കൊണ്ടും ഭീകരമായ പ്രവർത്തനം കൊണ്ടും ലോകം അസ്വസ്ഥമായിരിക്കുമ്പോൾ അനേക നിരപരാധികൾ പോലും തോക്കിന് മുൻപിൽ ഇരയായി മാറുമ്പോൾ വിശ്വാസത്തിനു വേണ്ടി സത്യത്തിനു വേണ്ടി പിതാക്കന്മാർ കാണിച്ചു തന്ന ആ സത്യപാതയിലോടുവാൻ കർത്താവ് നമുക്കെന്ന കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കഴിഞ്ഞ 90 ചരിത്രം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പട്ടിണിയുടെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ മധ്യത്തിൽ നമ്മുടെ പിതാക്കന്മാർ വിശ്വാസം വിൽക്കാതെ വിശുദ്ധി വിൽക്കാതെ ദൈവം കാണിച്ചു കൊടുത്ത ആ വഴികളിൽ നടന്ന് മുന്നോട്ട് പോകുവാനും അവരുടെ ത്യാഗപരമായ പ്രവർത്തനങ്ങളാൽ ഇത്രത്തോളം വളരുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നു, അവസരം തന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ത്യാഗപരമായ പ്രവർത്തനങ്ങളെ ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുകയും ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ചെയ്യുന്നു. തുടർന്ന് ഐ പി എസ് സിക്ക് വളരെ സുസ്ഥിരമായ നിലയിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഐ പി എസ് സിയുടെ സമുന്നതനായ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ ഈ കൺവെൻഷൻ ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ടതിന് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവനാമത്തിനെ സ്തോത്രം. പരമേശ്വരൻ കീ മഹാൻ നാം മഹിമാമിലേ. നമ്മുടെ ആദ്യത്തെ കൺവെൻഷൻ റാണിയിൽ ഒരു ചെറിയ ഭവനാംഗണത്തിന് മുമ്പിൽ നടപ്പാൻ ഇടയായി. 91 പഹലെ റാണി മേ ഏക് ഘർ കി ആംഗൻ മേ ഹമാരി ഇസ് കൺവെൻഷൻ കി ശുരുവാത് ഹുവാ. ഏകദേശം 300 പരത്തിൽ താഴെയുള്ള ആൾക്കാർ മാത്രമായിരുന്നു ആ കൺവെൻഷൻ ഉണ്ടായിരുന്നത്. കരീബൻ 300 ലോഗ് ഉസ് കൺവെൻഷൻ മേ ഭാഗ് ലിയ. അവർ കർത്താവിന് വേണ്ടി കർത്താവിന്റെ നാമത്തിന് വേണ്ടി വളരെ കഷ്ടതകളും എതിർപ്പുകളും നിന്ദകളും അപമാനങ്ങളും സഹിക്കേണ്ടി വന്നു. ഹമാരെ പൂർവജോ നേ പരമേശ്വർ ഓർ അപ്നേ വിശ്വാസ് കേ ലിയേ നിന്ദ കഠിനായി ഓർ പീഡാ സഹൻ കിയാ. അവഗണനയിലും അവർ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽപ്പാനിടയായി. വോ ലോഗ് ഉസ് പീഡാ പീഡനാ കേ ബീച്ച് മേ ബി അപ്നേ വിശ്വാസ് മേ ഥാമേ രഹേ. അവരുടെ വിശ്വാസവും ത്യാഗവും ജീവനും പ്രാർത്ഥനയും എത്ര ആഴമായിരുന്നു. ഉൻകേ വിശ്വാസ് ത്യാഗ് ഓർ പ്രാർത്ഥന കിത്നാ മഹത്വ ഹേ. ബുദ്ധിമുട്ടുകളിലും പട്ടിണിയിലും അവർ പിന്മാറാതെ യഹോവയ്ക്ക് വേണ്ടി നിന്നു. ഭൂഖ് കേ സമയ മേ ബി ദരിദ്ര സമയ മേ ബി
दुख के समय में भी वो पीछे मुड़ के नहीं गया മക്കൾക്ക് വേണ്ട വിധമായ ആഹാരം കൊടുക്കാൻ കഴിയാതുകൊണ്ട് മക്കൾ ചില ഈ ലോകത്തോട് യാത്ര പറയാൻ ഇടയ अपने बच्चे को अच्छा खाना भी ना दे सकने के कारण से कई बच्चे भवनों में मर गया ഭൗതികമായ ഇരുക്കങ്ങൾ മുഖാന്തരം കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കുവാൻ നമ്മുടെ പൂർവന്മാർക്ക് വേണ്ടവണ്ണം വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് പൂർവന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല हमारे पूर्वजों में आर्थिक मुश्किल के कारण से अपने बच्चों को भी पढ़ाने के लिए कठिनाई था मुश्किल था വിശ്വാസത്തിനു വേണ്ടി പലരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു विश्वास के कारण से कई हमारे पूर्वजों को घर से निकाला गया അടി ഇടിയും കൊണ്ടവരായി ദൈവത്തിനു വേണ്ടി അവർ ദൈവത്തെ വീരതയോടെ നിൽപ്പാനടിയായി वो मार पीट सहन करके भी परमेश्वर के लिए वीरता के साथ खड़ा हो गया ക്രിസ്തു നിമിത്തം സകലവും ചപ്പും ചവറും അവർ എണ്ണുവാനടിയായി യേശു മസീ के लिए सब कुछ उन्होंने त्याग चुके थे അവർക്ക് ലോകം യോഗ്യമല്ലായിരുന്നു उनके लिए ये दुनिया योग्य नहीं था പൂർവ മാതാപിതാക്കൾ പരമാത്മ മനസ്സോടെ കർത്താവിനെ സേവിച്ചതിനാൽ उनके हमारे पूर्वजों ने परमेश्वर की सेवा करने के कारण से दैवम തന്നെ ജനത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി परमेश्वर अपने लोगों की जीवनों में फर्क लाए ചെറിയ ബന്ധലിൽ ആരംഭിച്ചതായ ഈ പ്രവർത്തനത്തെ ദൈവമിത്രത്തോളം വിശാലമാക്കിയതിനാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി ഉറക്കെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും एक छोटे शुरुआत को परमेश्वर ने इतनी आशीष दिया हमारे हाथों को उठा के परमेश्वर को महिमा दे നിന്റെ ദാസി ദാസന്മാരെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കൃപയ്ക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു तेरे संतों को भारत से विभिन्न देशों से तूने हमें रे बीच में लाया इसके लिए धन्यवाद അവരുടെ യാത്രയിൽ നീ കൂടെ ഇരുന്നല്ലോ അവരെ സഹായിച്ചല്ലോ उनके यात्रा में तू था उन्हें सहायता किया इसके लिए धन्यवाद ഈ ഒരാഴ്ച ഇവിടെ നടക്കുന്ന ആ സ്തുതി സ്തോത്രങ്ങൾ ആരാധനകൾ ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ एक सप्ताह होने की सेवकाई में ये हमारी जीवन के लिए बड़ी आशीष बन जाए यात्रा ही लारी के ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആ സ്തോത്രം जितने लोग यात्रा में हों ने सुरक्षित लापर और अनर्थ बाबू കൂടാതെ ഇവിടെ സൗഖ്യത്തോടെ വന്നു ചേരുവാനിടയാകട്ടെ कोई तकलीफ परेशानी बिना हमारे बीच में आ पाए परमेश्वर ഒന്ന് ചുള്ളതായ ആശീർവാദങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ യാക്കി हर एक സേവകായ बहुदाई से आशीष हो जाए हमारे लिए വലിയ അനുഗ്രഹങ്ങൾ കൊള്ള പ്രാപിച്ചവരായി മടങ്ങി പോകുവാൻ ഒരു പുത്തൻ അഭിഷേകവും നിയോഗവും ശക്തി ഞങ്ങൾ തരുമാറാകണം एक ताजा और नए अभिषेक के साथ परमेश्वर तेरी अनुग्रह राशियों में भरपूरी पाके यहां से हम लौट पास നിന്റെ രഹിതം ഞങ്ങളെ സമ്പൂർണ്ണമായി നിവർത്തിക്കണമേ तेरी इच्छा हमारे जीवन में पूरे हो जाए നസ്രയനായ യേശുവിന്റെ നാമത്തിൽ തന്നെ യേശു നസ്രിക്കേ നാമമേ ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ 91-ാം ഐപിസി ജനറൽ കൺവെൻഷൻ 2015 ഉൽഘാടനം ചെയ്തതായി ഞാൻ ഇന്ന് അറിയിച്ചു കൊള്ളുന്നു ഹല്ലേലൂയ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ അലക്സ് വെട്ടിക്കൽ അമേരിക്കയിലുള്ള ഐ പി എസ് എ ഫാമിലി കോൺഫറൻസിന്റെ അടുത്ത ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹം തുടർന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതാണ് നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് നിസ്തുലനായ ക്രിസ്തു എന്താണ് ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയുടെ നിസ്തുല്യത എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ നിസ്തുല്യത എന്ന് പറയുന്നത് നിസ്തുലനായ ക്രിസ്തുവാണ് അതിൻ്റെ അടിത്തറ നിസ്തുലനായ ക്രിസ്തുവാണ് അതിൻ്റെ മൂലക്കല്ല് ആ ക്രിസ്തുവിന്മേൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയാണ് ദൈവസഭ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ നാം അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ നിസ്തുല്യത ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നാം പരിശോധിച്ചാൽ ഇവിടെ നാം അല്പനിമിഷങ്ങൾക്ക് മുൻപ് കേട്ടതുപോലെ ചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി തിരിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് പ്രൈസ് ദ ലോർഡ് ഒരു ചരിത്ര പുരുഷന്മാരോ ഒരു മത നേതാക്കന്മാരോ ഒരു സാമൂഹ്യ പ്രവർത്തകരോ ആരുമല്ല ഈ ലോക ചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി തിരിച്ചത് എന്നെയും നിന്നെയും രക്ഷിച്ച എന്റെയും നിന്റെയും രക്ഷകനായ എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ വലത്തുഭാഗത്തു നിന്ന് ഈ ഭൂമിയിൽ ജനനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവാണ് ചരിത്രത്തെ രണ്ടായി തിരിച്ചത് പ്രൈസ് ദ ലോർഡ്
പ്രൈസ് ദ ലോർഡ്. അഭിമാനത്തോടുകൂടെ നമുക്ക് പറയുവാൻ കഴിയും, മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച്, മറ്റുള്ള ഹല്ലേലൂയ മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് പറയുവാനുള്ള ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള നിസ്തുല്യത നമുക്ക് പറയുവാൻ കഴിയുന്നത് ക്രിസ്തുയേശു ചരിത്രത്തെ രണ്ടായി തിരിച്ചു. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ നാം പഠിച്ചു നോക്കിയാൽ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തന്റെ ജനനം നിസ്തുല്യമായിരുന്നു, തന്റെ ജീവിതം നിസ്തുല്യമായിരുന്നു, തന്റെ പ്രസംഗങ്ങൾ തന്റെ പഠിപ്പിക്കലുകൾ നിസ്തുല്യമായിരുന്നു, മറ്റുള്ളവർ പഠിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായതായിരുന്നു യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ മരണം നിസ്തുല്യമായിരുന്നു, മറ്റുള്ള മതനേതാക്കളോ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളോ മരിച്ചതുപോലെയല്ല എന്റെ യേശു മരിച്ചത്. അല്ലെങ്കിൽ യേശുവിന്റെ ഉയർപ്പ് നിസ്തുല്യമായിരുന്നു, യേശുവിന്റെ സ്വർഗാരോഹണം നിസ്തുല്യമായിരുന്നു. അതുപോലെ ഇത് പറയട്ടെ, ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ യേശു കർത്താവ് വീണ്ടും മടങ്ങി വരുന്നതും അതൊരു നിസ്തുല്യമായ സംഭവമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ആ പ്രത്യാശയുള്ള ദൈവമക്കളാണ് ഇന്ന് രാത്രിയിലൂടെ ആയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ആ പ്രത്യാശയുള്ള ദൈവമക്കളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് നമ്മുടെ കർത്താവ് ഇപ്പോഴൊന്നും മടങ്ങി വരത്തില്ല എന്നുള്ള ചിന്തയിലാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ലോകത്തിലെ ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല, ലോകത്തിലെ ഹല്ലേലൂയ ഒരു മതപുരുഷന്മാരും പറഞ്ഞിട്ടില്ല, ഞാൻ പോയതുപോലെ മടങ്ങി വരും, ഞാൻ മടങ്ങി വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് ഹല്ലേലൂയ ഇരിക്കേണ്ടതിന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച, കാൽവരിയിൽ ജീവൻ തന്ന നമ്മുടെ നസ്രനായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവചരിത്രം അല്ലെങ്കിൽ കർത്താവിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ അവൻ്റെ പഠിപ്പിക്കലുകളിൽ അവൻ്റെ വാക്കുകളിൽ ഹല്ലേലൂയ നിസ്തുല്യതയുണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് വന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 24:19 ലൂക്കോസിൻ്റെ സുവിശേഷം ഹല്ലേലൂയ 24:19 അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത് ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന മതി. അവൻ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ, കർത്താവിൻ്റെ ടീച്ചിങ്, കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ, അത് നിസ്തുല്യതയുള്ളതായിരുന്നു. ഈ വായിച്ച വേദഭാഗത്തിലെ കോണ്ടസ്റ്റ് ഒന്നും തന്നെ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഒന്നും തന്നെ ഞാനിന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. കേവലം ആ രണ്ട് പദങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. നമ്മുടെ കർത്താവ് പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വാക്ക്, അവന്റെ പ്രവൃത്തി, ഹിസ് ഡീഡ്സ് ആൻഡ് വേർഡ്സ്, അത് ശക്തിയുള്ള വാക്കുകളായിരുന്നു. അവൻ്റെ ശക്തിയുള്ള പ്രഭാഷണങ്ങളായിരുന്നു. അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനായി, അതാണ് അത് നമ്മളുടെ വ്യത്യാസം, അല്ലെങ്കിൽ അത് നമ്മളുടെ താരതമ്യം എന്ന് പറയുന്നത്. എന്റെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നിവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ, അവൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അവൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹിക നേതാക്കന്മാർ, ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളതായ പല ചരിത്രകാരന്മാരും യേശു കർത്താവിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത്, ആ യേശു കർത്താവിൻ്റെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം. പ്രൈസ് ദ ലോർഡ്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടി അധ്വാനിച്ച മഹാത്മാഗാന്ധി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അവൻ അഹിംസയിലൂടെ ഈ രാജ്യത്ത്, ഹല്ലേലൂയ സ്തോത്രം, സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ഇടയാക്കി തീർത്തത്. അമേരിക്കയുടെ, ഹല്ലേലൂയ സ്തോത്രം, അമേരിക്കയിലുള്ളതായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അടിമകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള
മാർട്ടിൻ ലൂതർ കിങ്ങും അതുപോലെ തന്നെ അമേരിക്കയുടെ പല നേതാക്കന്മാരും ഈ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ ആശ്രയിച്ചുകൊണ്ട് വാക്കുകളിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ യുദ്ധം ചെയ്ത് സ്വാതന്ത്ര്യം നേടുവാൻ അല്ലെങ്കിൽ അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടുവാൻ അവർക്കിടയായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഇവരാർക്കും യേശുവിനെ വേണ്ടായിരുന്നു. യേശുവിനെ വേണ്ടായിരുന്നുവെങ്കിലും യേശുവിൻ്റെ വാക്കുകൾക്ക് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. യേശുവിൻ്റെ വാക്കുകളെ പറ്റി നാം ശ്രദ്ധിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിലേക്ക് ചെന്നു. യേശു ക്രിസ്തു ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ, നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ വായിക്കുവാൻ വേണ്ടി ശുശ്രൂഷകൻ ചുരുളുകൾ കൊടുത്തു. ആ ചുരുള് വായിച്ച് യേശു കർത്താവ് തന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ആ ദേവാലയത്തിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമുണ്ട്, ഹല്ലേലൂയ, അവനിൽ നിന്ന് വന്ന, അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു. എൻ്റെ കർത്താവിൻ്റെ വാക്കുകളെല്ലാം, ഹല്ലേലൂയ, ലാവണ്യ വാക്കുകളായിരുന്നു, ഉപ്പിനാൽ രുചിയുള്ളവരായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വാക്കുകളെല്ലാം, ഹല്ലേലൂയ, ഉവ ഉവ എന്നും അത് അതെ എന്നുമായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾ അധികാരത്തോടുകൂടിയുടെ വാക്കുകളായിരുന്നു. എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, ഒരിടത്തും തിരുവചനം നാം പഠിച്ചു നോക്കിയാൽ ഒരിടത്തും എൻ്റെ കർത്താവ് ആരോടും റിക്വസ്റ്റ് ചെയ്തതായിട്ട് അപേക്ഷിച്ചതായിട്ട് കാണുവാൻ കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ വാക്ക് അധികാരത്തിൻ്റെ വാക്കുകളായിരുന്നു, അധികാരത്തോടുള്ള വാക്കുകളായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവൻ അധികാരത്തോടുകൂടെയാണ് ശിഷ്യന്മാരെ വിളിച്ചത്. ഹല്ലേലൂയ, അവൻ അധികാരത്തോട് പറയുന്നത്, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ, ദയവായി എന്നെ അനുഗമിക്കാമോ എന്നല്ല അവിടെ ചോദിച്ചത്, എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഏത് വാക്കുകളും, അവൻ്റെ വാക്കുകളെല്ലാം അധികാരത്തോടുകൂടിയായിരുന്നു. രോഗികളെ സൗഖ്യമാക്കിയത് അവൻ അധികാരത്തോടുകൂടിയായിരുന്നു. അവൻ്റെ വാക്കുകളിൽ, അധികാരത്തുള്ള വാക്കുകളിൽ കാറ്റും കടലും കൂടെ അവൻ്റെ വാക്കുകളെ കീഴ്പ്പെട്ടു, അവൻ്റെ വാക്കുകളെ അനുസരിച്ചു എന്ന് നാം വായിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകളെല്ലാം അധികാരത്തോടുള്ള വാക്കുകളായിരുന്നു. ശതാധിപൻ പറഞ്ഞത് നമ്മൾക്കറിയാം, ഹല്ലേലൂയ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാലിക്കാരന് സൗഖ്യമാകും. ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾക്ക്, അവൻ്റെ വാക്കുകളിൽ ശക്തിയുണ്ടായിരുന്നു. ഭൂതങ്ങൾ അവൻ്റെ വാക്കുകളിൽ വിട്ടുപോയിരുന്നു, രോഗികൾ സൗഖ്യമായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ആ അധികാരമാണ് കർത്താവ് എനിക്കും നിനക്കും തന്നിരിക്കുന്നത്. ഏത് അധികാരത്തിൽ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, രോഗികളുടെ മേൽ, ഹല്ലേലൂയ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ? ഏത് അധികാരത്തിൽ, ഹല്ലേലൂയ, അവൻ രോഗികളെ സൗഖ്യമാക്കിയോ? ഏത് അധികാരത്തിൽ അവൻ ഭൂതങ്ങളെ, ഹല്ലേലൂയ, വിടുവിച്ചുവോ? ഭൂതങ്ങൾ ബന്ധിതരായവരെ വിടുവിച്ചുവോ? അതേ അധികാരം തന്നെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും, ഹല്ലേലൂയ, സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ആ അധികാരത്തിൽ നാം, ഹല്ലേലൂയ, സ്തോത്രം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കും. ഹല്ലേലൂയ, ഭൂതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം വിടുതൽ നൽകും. ആ അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ അതുല്യനായ, അല്ലെങ്കിൽ നിസ്തുല്യനായ ഈ ക്രിസ്തുവാണ് നമ്മുടെ നേതാവ്. ഈ ക്രിസ്തുവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ ഉരുവായിരിക്കുന്നത്. ഈ ക്രിസ്തുവിനെയാണ് നാം ധരിച്ചിരിക്കുന്നത്. ഈ ക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ല്. ഈ ക്രിസ്തുവാകുന്ന സഭയുടെ മൂലക്കല്ലിനോട് ചേർന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഈ അടിസ്ഥാനത്തിന്മേലാണ്, ഹല്ലേലൂയ, ജീവനുള്ള കല്ലുകളായ നമ്മളെ കൊണ്ട് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലും ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കണം. എന്താണ് ക്രിസ്തുവിൻ്റെ ഭാഗം? എന്താണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം? ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം ധാരാളം വിശദീകരിക്കുവാൻ, മണിക്കൂറുകൾ വിശദീകരിക്കുവാനുണ്ട്. എന്നാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹല്ലേലൂയ, അവൻ താഴ്മയുള്ളവനായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി മനുഷ്യ വേഷമെടുത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്
എനിക്കും നിനക്കും വേണ്ടി മനുഷ്യരൂപമെടുത്തത്. ഹല്ലേലൂയ, യേശുവിന്റെ താഴ്മയെ കാണിക്കുന്നു. ഹല്ലേലൂയ, തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴിയ യേശു തന്റെ താഴ്മയെ അവിടെ പ്രകടമാക്കുകയാണ്. ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനുണ്ട്, ഞാൻ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ ക്ഷമ. ഹല്ലേലൂയ, ഇതാ ഗെത്സെമനെ തോട്ടത്തിൽ യേശുവിനെ പിടിക്കുവാൻ വന്ന ചേവകർ, ഹല്ലേലൂയ സ്തോത്രം, ആ ചേവകരെ നോക്കിക്കൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? ചേവകരുടെ നേരെ പത്രോസിന്റെ ഉറയിൽ നിന്ന് വാളെടുത്ത് ഹല്ലേലൂയ സ്തോത്രം ചേവകന്റെ കാതറുത്തു കളഞ്ഞു. എന്ത് ചെയ്തു യേശു? എന്ത് ചെയ്തു? ആ രക്തം പുരണ്ട് തറയിൽ കിടന്ന് പിടയ്ക്കുന്ന ആ കാതെടുത്ത് ഹല്ലേലൂയ ചേവകന്റെ ആ അതേ സ്ഥാനത്ത് അല്ലെങ്കിൽ ചെവിയുടെ ആ ഭാഗത്ത് വെച്ച് യേശു അവന് സൗഖ്യം കൊടുത്തിട്ട് ആ യേശു അവനെ വിടുവിച്ചിട്ട് പത്രോസിനോട് പറഞ്ഞു, നിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാടാൽ നശിക്കും. അതാണ് യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്, അതാണ് യേശുവിന്റെ ക്ഷമയെന്ന് പറയുന്നത്. എന്താണ് യേശുവിന്റെ സ്നേഹം? ഹല്ലേലൂയ, കഴിഞ്ഞ 3.5 വർഷം യേശുവിനോടൊപ്പം നടന്ന്, യേശുവിനോടൊപ്പം നടന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങളും കണ്ട, യേശുവിനോടൊപ്പം നടന്ന് ഹല്ലേലൂയ യേശുവിന്റെ നന്മകൾ അനുഭവിച്ചതായ ഇതാ ഹല്ലേലൂയ ശിഷ്യന്മാരിൽ ഒരാ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ചെന്ന് ചുംബനം കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്തപ്പോൾ യേശുവിന്റെ പ്രതികരണം എന്തായിരുന്നു? കർത്താവിന്റെ പ്രതികരണം എന്തായിരുന്നു? സ്നേഹിത, നീ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? ഇന്ന് രാത്രിയിൽ പറയട്ടെ ഹല്ലേലൂയ, നിനക്കെതിരെ ഹല്ലേലൂയ ആരെങ്കിലും വിരൽ ചൂണ്ടുമ്പോൾ, നിനക്കെതിരെ ഹല്ലേലൂയ നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുമ്പോൾ, നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമുക്ക് അവനോടുള്ള പ്രതികരണം എന്താണ്? അവനോടുള്ള പ്രതികരണം എന്തായിരിക്കണം? അവനോട് പകവിട്ടുവാനോ അവനോട് ഹല്ലേലൂയ പകരം വീട്ടുവാനും അല്ല, ഹല്ലേലൂയ അവനെ സ്നേഹിക്കുവാനുള്ള മനസ്സ് നിനക്കുണ്ടോ? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ക്ഷമ, യേശുവിന്റെ സഹിഷ്ണു, ഒത്തിരി കാര്യങ്ങൾ പറയട്ടെ, ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോയി. ഇന്നത്തെ എന്റെ മെസ്സേജിന്റെ ഏറ്റവും പരമപ്രധാനമായ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ ദയവായി വായിക്കാം. 1 പീറ്റർ 2:22-23. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. രാത്രിയിൽ ആ വാക്യത്തിലേക്ക്, ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. എന്റെ അരുമനാഥനായ കർത്താവിനെ കുറിച്ച് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണല്ലോ അത്. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ശ്രദ്ധിക്കുക, യേശുവിനെ വിസ്തരിച്ച കോടതികൾ, ഹല്ലേലൂയ യഹൂദ പരീക്ഷകൾ അവന്റെ മേൽ കുറ്റം പലത് ചുമത്തിയപ്പോൾ എന്ത് ചെയ്തോട് വായിക്കുന്നത്? അവനിൽ പാപമില്ലായിരുന്നു. പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു എന്റെ യേശു. എന്റെ യേശു പാപിയായിരുന്നില്ല, എന്റെ യേശുവിൽ പാപമില്ലായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു, അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. എന്റെ യേശുവിന്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു, അതാണ് എന്റെ യേശുവിന്റെ നിസ്തുല്യത. ഇന്ന് രാത്രിയിൽ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വിഷയം മറക്കരുത്. യേശുവിന്റെ വിശ്വാസ നിസ്തുല്യത എന്ന് പറയുന്നത് അവൻ പാപമില്ലായിരുന്നു, അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവനെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാർ അവനെ ശകാരിച്ചു, യഹൂദന്മാർ അവനെ അടിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പീലാത്തോസിന്റെ അരമനയിൽ ഹല്ലേലൂയ അവനെ വില്ല് പോലെ വളച്ചു നിർത്തി അവന്റെ ശരീരത്തെ ചാട്ടുവാർ കൊണ്ട് ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ടും അവനെ ഉപദ്രവിച്ചിട്ടും അവൻ പകരം ശകാരിച്ചില്ല, അവൻ പകരം ഭീഷണം പറഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവജനമേ, ദൈവമക്കളെ, ഹല്ലേലൂയ പലപ്പോഴും നിനക്കെതിരായി, ഹല്ലേലൂയ നിന്റെ കൂട്ടു സഹോദരങ്ങൾ, നിന്റെ ഹല്ലേലൂയ കുടുംബത്തിൽപ്പെട്ടവർ, നിന്റെ ചർച്ചയിൽപ്പെട്ടവർ, നിന്നോടൊപ്പം അപ്പം മുറിക്കുന്നവർ നിനക്കെതിരായി എഴുന്നേൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ പറയട്ടെ, നമ്മ നിസ്തുല്യനായ യേശുവിനെ മാതൃകയാക്കുവാൻ നിനക്ക് കഴിയുന്നുവോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്നെ നശിപ്പിച്ചു കളയുവാൻ ഹല്ലേലൂയ നിനക്കെതിരായി തന്ത്രങ്ങൾ മെനയുമ്പോൾ, നിനക്കെതിരായി പദ്ധതികൾ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ എന്നാൽ ഒന്ന് കാണട്ടെ എന്ന് പറയുന്ന അനുഭവമാണോ എനിക്ക് നമുക്കുള്ളത്? യേശു കർത്താവ് ചെയ്തപോലെ അവനെ ശകാരിച്ചിട്ടും പകരം ശകാരിച്ചിട്ടില്ല, അവനെ ഹല്ലേലൂയ അവനെ ഉപദ്രവിച്ചിട്ടും ഭീഷണം പറഞ്ഞില്ല, ഭീഷണിപ്പെടുത്തിയില്ല. നമുക്ക് ആരുന്നെങ്കിൽ പറഞ്ഞേനെ, 2 ദിവസം കഴിയട്ടാ,
അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാനൊന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ തിരിച്ചു തന്നേക്കാം എന്നുള്ള പദ്ധതിയല്ല യേശുവിൻ്റെ പദ്ധതി. യേശു ഹല്ലേലൂയ ചെയ്തത് അവനെ ശകാരിച്ചിട്ടും അവൻ ശകാരിച്ചില്ല. ഹല്ലേലൂയ ഭീഷണം, ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ ശിക്ഷിച്ചിട്ടും അവനെ അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടും അവന് ഭീഷണം പറഞ്ഞില്ല. അല്ലാതെ എന്തുവാ ചെയ്ത് എൻ്റെ വാക്കൾ അവസാനിപ്പിക്കുക. ചെയ്തത് എന്താണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. ആ പദമാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ ന്യായമായി വിധിക്കുന്നവൻ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ഹല്ലേലൂയ നിനക്കെതിരായി ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഹല്ലേലൂയ നീ കോടതി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, നീ ന്യായാസനങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ പ്രശ്നങ്ങൾ ഏൽപ്പിക്കൂ, അവൻ ന്യായമായി വിധിക്കും. പ്രൈസ് ദി ലോർഡ്. കോടതി അന്വേഷിച്ച് പോകുന്ന സ്നേഹിത, നീ കോടതിയിൽ നിനക്ക് ന്യായം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഹല്ലേലൂയ സ്തോത്രം. അവിടെയല്ല നിനക്ക് ന്യായം കിട്ടുന്നത്. നിനക്ക് ന്യായം കിട്ടുവാനുള്ള ഒരേ ഒരു സ്ഥലം മറ്റൊന്നുമല്ല, ന്യായമായി വിധിക്കുന്നവെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ ഏൽപ്പിച്ചുകൊടു, ന്യായമായി വിധിക്കുന്നവരിൽ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ, അവൻ നിന്നെ ന്യായമായി വിധിക്കുന്നവനാണ്. ഹല്ലേലൂയ. അല്ലാത്തവരെ വിധിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. അല്ലാത്തവരെ വിധിക്കുന്ന ദിവസമുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ ദൈവ മക്കളുടെ, പിന്നെയും ഞാൻ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം, ദൈവ മക്കളുടെ വിഷയങ്ങളിൽ ന്യായം വിധിക്കേണ്ടത് ഹല്ലേലൂയ രാധാകൃഷ്ണനും രാമയത്തിനും രാധികയും അല്ല. ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി ന്യായം വിധിക്കേണ്ടത് ലോക കോടതികളല്ല, ദൈവ മക്കൾക്ക് വേണ്ടി ന്യായം വിധിക്കേണ്ടത് ഹല്ലേലൂയ ന്യായമായി വിധിക്കുന്ന ദൈവമായിരിക്കട്ടെ. ന്യായമായി ദൈവിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാര്യം ഫലമേൽപ്പിക്കാം. അവൻ ന്യായമായി വിധിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രസ്ഥാനത്തെ ഓർക്കുമ്പോൾ പലപ്പോഴും എന്നെ ചങ്കിടിക്കാറുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആരംഭകാലങ്ങളിൽ ഹല്ലേലൂയ തൃക്കണമെങ്കിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അത്യധ്വാനം ചെയ്ത ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. എൻ്റെ പിതാക്കന്മാരിൽ പലരും ഹല്ലേലൂയ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒന്നാം തലമുറ കടന്നുപോയി. രണ്ടാം തലമുറയിലെ ചില ഹല്ലേലൂയ പാസ്റ്റർ ടി എസ് അബ്രഹാമിനെ പോലെ ചിലർ മാത്രമേ ഈ ഭൂമുഖത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. മൂന്നും നാലും അഞ്ചും തലമുറകളാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഖേദത്തോടെ പറയട്ടെ, ഹല്ലേലൂയ നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്നത് ഹല്ലേലൂയ ലോക കോടതികളായിരിക്കരുത്. നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനായി നമ്മളെ തന്നെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് ഒരു ആഹ്വാനം തന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കട്ടെ. ഹല്ലേലൂയ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഹല്ലേലൂയ മുട്ടുമടക്കുവാൻ തയ്യാറാണോ? രണ്ട് പത്രോസിന്റെ ലേഖനം നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചു തുടങ്ങുമ്പോൾ പതിനെട്ടാമത്തെ വാക്യത്തിൽ ആ വാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വേലക്കാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒരാഹ്വാനം ഞാൻ തരട്ടെ. ഹല്ലേലൂയ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കരയുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ദൈവ മക്കൾക്ക് വേണ്ടി കരയുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ഈ രാജ്യത്തിന് വേണ്ടി കരയുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മുട്ടുകളെ വടക്കാം.